ലോക തൊഴിലാളി ദിനം മെയ് 1 നമ്മുടെ കുടുംബത്തിലെ അപ്പന്മാരെയൊക്കെ ഒന്ന് ഓർക്കേണ്ടത് നല്ലது തന്നെയാണ് രാവും പകലും വെയിലും മഴയൊക്കെ കൊണ്ട് നമ്മളെയൊക്കെ വളർത്താൻ വേണ്ടി തീറ്റി പോറ്റാൻ വേണ്ടി ഒരു അപ്പൻ എടുക്കുന്ന സഹനങ്ങളെക്കുറിച്ച് ഓർക്കേണ്ട ദിനമാണ് ഈ ലോക തൊഴിലാളി ദിനമായ മെയ് 1 തീയതി നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ അപ്പന്മാരൊക്കെ ചെയ്യുന്ന നിശബ്ദമായി ചെയ്യുന്ന സഹനങ്ങളുടെ വേദനകളുടെ ഒരുപാട് ത്യാഗങ്ങളുടെ ഒരു ഓർമ്മയാണ് ഓരോ തൊഴിലിനും ഓരോ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള കൃപയുണ്ട് അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ അപ്പന്മാരൊക്കെ എടുക്കുന്ന ആ എഫേർട്ട് നമ്മളൊക്കെ ഭംഗിയായി ജീവിക്കാൻ നമ്മളൊക്കെ കുറേയും കൂടിയും ആരോഗ്യമുള്ളവരായി ജീവിക്കാനായിട്ട് ഓരോ അപ്പൻ എടുക്കുന്ന ത്യാഗത്തിൻ്റെ വേദനകളുടെ ഈ അപ്പന്മാരൊക്കെ ഈ കണക്ക് സൂക്ഷിക്കാത്തവരാണ് അവരൊരുപാട് അധ്വാനിക്കുന്നു നമ്മുടെ അമ്മമാരിലൂടെ നമ്മളതൊക്കെ അത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേർക്കാൻ വേണ്ടി അമ്മമാരെയാണ് നമ്മൾ ഇടനിലക്കാരായിട്ടൊക്കെ വിടുക എന്തു പറഞ്ഞാലും അപ്പൻ നമുക്കായിട്ട് പകർന്നു നൽകുന്ന ഒരുപാട് ത്യാഗങ്ങളുടെ വേദനകളുടെയൊക്കെ ഓർമ്മകൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാണ് എത്ര ചെറിയ ജോലിയാണോ വലിയ ജോലിയാണോ എന്നൊന്നുമില്ല ഒരപ്പന് അവൻ്റെ ജീവിതം കൊണ്ട് മക്കൾക്ക് തൻ്റെ ആരോഗ്യവും ശരീരവും ഒക്കെ പങ്കുവെച്ച് നൽകുന്ന ഒന്നിനെയാണ് തൊഴിലെന്ന് പറയുക ചിലപ്പോൾ ചില തൊഴിലുകൾക്ക് കഠിനമായിട്ടുള്ള അധ്വാനം വേണ്ടി വരും ചിലത് ചില തൊഴിലുകൾക്ക് കുറേയും കൂടിയും ശ്രദ്ധയും മാനസികമായിട്ടുള്ള ആരോഗ്യവും വേണ്ടി വരും ഏത് തൊഴിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള മഹത്വം മക്കളായ നമ്മളൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് ഈ തൊഴിലാളി ദിനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലതാണ് വചനത്തിൽ പറയുന്നുണ്ട് ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്ന് അത്രത്തോളം പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഔസേപ്പ് പിതാവ് അവൻ്റെ തച്ചപ്പണി അല്ലെങ്കിൽ ആശേരിപ്പണി കുറേയും കൂടിയും അവനെ ഫെമിലിയറാക്കിയിരുന്നു അങ്ങനെയാണ് ഈശോ ആ നാട്ടിലൊക്കെ തിരിച്ചറിയപ്പെടുന്നത് അപ്പൻ്റെ ജോലിയിലൂടെ അപ്പൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നാട്ടിലൊക്കെ തിരിച്ചറിയാനായിട്ട് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് അപ്പനിലൂടെയാണ് നമ്മളൊക്കെ അറിയപ്പെട്ട് തുടങ്ങുക സ്നേഹമുള്ളവരെ നമ്മുടെ അപ്പന്മാരെടുക്കുന്ന ത്യാഗങ്ങൾ വേദനകൾ നമ്മളെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന സഹനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് സ്വന്തം ചോരയും നീരും നമുക്ക് വേണ്ടി ഒഴുക്കിക്കൊണ്ട് അല്ലേ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമുക്കായിട്ട് വിയർപ്പൊഴുക്കി അധ്വാനിക്കുന്നത് നമ്മുടെ അപ്പന്മാരാണ് അതുകൊണ്ട് ആ അപ്പന്മാരെ ഒന്ന് സ്നേഹിക്കാൻ ഒന്ന് ഓർക്കാൻ അവരുടെ വേദനകളും ത്യാഗങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ അവരോട് നന്ദി പറയാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസം കൂടിയാണിത് ഈ തൊഴിലാളി ദിനത്തിൽ നമ്മുടെ അപ്പന്മാരുടെ കൈകളൊന്നും നോക്കേണ്ടതായിട്ടുണ്ട് കരങ്ങളൊന്നും നോക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് വേണ്ടിയാണ് ഈ കൈകളും കരങ്ങളും ഒക്കെ ഇത്രത്തോളം തയമ്പ് വന്ന് ഇത്രത്തോളം വികൃതമായിട്ടുള്ളത് നമുക്ക് വേണ്ടിയാണ് ആ കണ്ണുകളിൽ ഇത്രത്തോളം സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഒരുപാട് വേദനകളുടെ നൊമ്പരമൂറുന്ന കഥകളായിട്ട് നിൽക്കുന്നത് നമ്മളപ്പന്മാരെയൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് അവരെ ഒന്ന് സ്നേഹിക്കാൻ നന്ദി പറയാൻ അപ്പോൾ നന്ദി എന്നെ ഇത്ര നാളും വളർത്താൻ ഇത്രത്തോളം അധ്വാനിച്ചതിന് അല്ലേ എത്ര മനോഹരമാണ് അപ്പോൾ ഈ അപ്പൻ്റെ ജീവിതം ഒന്ന് മാറി നിന്നൊന്ന് വീക്ഷിക്കാനായിട്ടൊന്ന് സാധിക്കട്ടെ നമുക്ക് ചിലപ്പോൾ അപ്പനോട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ചിലപ്പോൾ ചില വിമുഖതയൊക്കെ ഉണ്ടാകാം അമ്മ വഴി നമ്മൾ ചില കാര്യങ്ങളൊക്കെ അപ്പനെ വശത്താക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നുണ്ടാകാം പക്ഷെ ഓരോ അപ്പന്മാരും ആ കുടുംബത്തിൻ്റെ നെടുന്തൂണുകളാണ് അല്ലേ അപ്പൻ ആ കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നതും വിയർപ്പൊഴുക്കുന്നതും അപ്പൻ തന്നെയാണ് സ്വന്തം ഭാര്യയെയും മക്കളെയും വളർത്തി വലുതാക്കാൻ വേണ്ടി രക്തം വിയർപ്പാക്കി മാറ്റുന്ന ഒരു വിശുദ്ധമായിട്ടുള്ള അധ്വാനം ഓരോ കുടുംബനാഥന്മാരും ഓർക്കേണ്ടതായിട്ടുണ്ട് എല്ലാ കുടുംബനാഥന്മാർക്കും ഈ തൊഴിലാളി ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്
ഇനിയും തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് ജീവിക്കാൻ, അധ്വാനിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കുറേ കൂടിയും മധുരമുണ്ടാകും, രുചി കൂടും. എല്ലാ അപ്പന്മാർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും അധ്വാനിക്കാൻ ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.